സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ. പോകുന്ന കാണാം. തൊട്ട് നോക്കുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാതെ വെള്ളമാണെന്നുള്ളത്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്സോ മോഡിഫിക്കേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് തന്നെ പലരും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നമായിരിക്കും നമ്മുടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിസ്സിംഗ് കാണിക്കുന്നതും, അതുപോലെ തന്നെ ചില സമയങ്ങളൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആകത്തില്ല. അപ്പൊ അതിന്റെ മെയിൻ കാരണം കാർബറേറ്ററിനുള്ളിൽ വെള്ളം കയറുന്നതൊക്കെ തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാം. ഗൈസ്, അപ്പൊ നമുക്ക് വണ്ടിയുടെ പെട്രോൾ ടാങ്ക് ക്യാപ്പ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ സൈഡിലൂടെയൊക്കെ വെള്ളം ചിലപ്പോൾ ഇങ്ങനെ കെട്ടിക്കിടക്കും. അത് ഈ ഹോള് അടഞ്ഞ് ഇരിക്കുന്ന വണ്ടികളിലാണ് അങ്ങനെ കാണാൻ സാധ്യതയുള്ളത്. പിന്നെ നമ്മൾ വണ്ടി ഓടിക്കാൻ നേരത്ത് മിസ്സിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ചില സമയം സ്റ്റാർട്ട് ആകാതെ വരും. ഇതൊക്കെ തന്നെയാണ് വണ്ടിയുടെ മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ. അപ്പൊ നമുക്കത് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പൊ ഗൈസ്, കാർബറേറ്ററിനുള്ളിൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇതുപോലെ സെൽഫ് അടിച്ചാൽ സ്റ്റാർട്ട് ആകാതെയൊക്കെ വരും. അപ്പൊ ഇത് നമുക്ക് തന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള കേസേ ഉള്ളൂ. അതെങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ ഒന്ന് നോക്കാം. അപ്പൊ ഗൈസ്, നമ്മൾ കാർബറേറ്ററിനുള്ളിൽ വെള്ളം തുറന്നു വിടുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഈ പെട്രോളിന്റെ ടാപ്പ് ഓഫ് ആക്കി വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കാർബറേറ്ററിന് ടാപ്പ് തുറന്നു വിടുന്നത്. അപ്പൊ ഗൈസ്, നമ്മുടെ ഈ വെള്ളം ഏകദേശം കെട്ടിക്കിടക്കുന്നത് ഈ ഭാഗത്തായിട്ട് വരും. അപ്പൊ ഇത് തുറന്നു വിടാൻ വേണ്ടി ഈ സ്ക്രൂ ഒന്ന് അഴിച്ചു വിട്ടാൽ മതി. അപ്പൊ അതിന് മുമ്പ് തന്നെ നമ്മൾ ഈ പെട്രോൾ ടാങ്കിൽ ഈ ടാപ്പ് ഒന്ന് അടച്ചു വെക്കണം, അല്ലെങ്കിൽ നമ്മൾ അത് തുറന്നു വിടാൻ നേരത്ത് ടാങ്കിലെ പെട്രോൾ കൂടി വെളിയിലേക്ക് പോകും. അപ്പൊ അത് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടാപ്പ് ഓഫ് ആക്കി വെക്കുന്നത്. ഇനി നമുക്ക് അത് തുറന്നു വിട്ടുകയാണ്. ഗൈസ്, അപ്പൊ നമ്മൾ ഈ സ്ക്രൂ തുറന്നു വിടാൻ പോകണം. അപ്പൊ ഈ വെള്ളം വെളിയിലേക്ക് വരാൻ പോകുന്ന ഈ ഭാഗത്തൂടെ ആയിരിക്കും. അപ്പൊ നമുക്ക് തുറക്കാം. അപ്പം പെട്രോൾ ടാപ്പ് ഓഫാക്കി വെക്കണം, നിങ്ങൾ അത് ആദ്യം തന്നെ നോക്കണം. ഇതുപോലെ പയ്യെ ഇടത് സൈഡിലേക്ക് കറക്കുമ്പോഴത്തേക്ക് വെള്ളം വെളിയിലേക്ക് നിങ്ങൾക്ക് പോകുന്ന കാണാം. തൊട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാതെ വെള്ളമാണെന്നുള്ളത്. അപ്പൊ അതും ഇപ്പൊ ടാപ്പ് ഓഫാക്കി വെച്ച് ഈ വരുന്ന വെള്ളം മൊത്തം ഒന്ന് വെളിയിലേക്ക് പോകുന്നോടെ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഗൈസ്, അപ്പൊ നമ്മുടെ ഈ വെള്ളമൊക്കെ വന്ന് തീരാറായിട്ടുണ്ട്. അതിപ്പോ തുള്ളി തുള്ളിയായിട്ട് വീഴുന്ന കാണാം. ഇനി നമുക്കിനി ഈ പെട്രോളിന്റെ ടാപ്പ് ഒന്ന് തുറക്കാം, കാണാൻ പറ്റും. അപ്പൊ ടാപ്പ് തുറന്നു വെച്ചിട്ടുണ്ട്. ആ വെള്ളം വരുന്നതിന്റെ അത് ഫ്ലോ പിന്നെയും കൂടുന്നുണ്ട്. ഇനിയിപ്പോ ആ വെള്ളം തീർന്നിട്ട് ഇനി വരുന്ന മൊത്തം പെട്രോൾ ആണ് ഗൈസ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഗൈസ്, നമ്മള് വെള്ളം കഴിഞ്ഞ് ഇപ്പൊ വെളിയിൽ വന്ന് തീർന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ടാപ്പ് തുറന്നു വിട്ടായിരുന്നു, പെട്രോൾ ആണ് ബാക്കി വരുന്നത്. ഇപ്പൊ നമുക്ക് ഇതങ്ങ് പൂട്ടിയേക്കാം. ഗൈസ്, അപ്പൊ നമ്മള് കാർബറേറ്ററിനകത്ത് വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് വണ്ടി ഒന്ന് സെൽഫ് അടിച്ച് നോക്കാം. നേരത്തെ നമ്മള് സെൽഫ് അടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലായിരുന്നു. അപ്പൊ നോക്കാം നമുക്ക്. വെള്ളം മൊത്തം ഇരുന്നുകൊണ്ടായത് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഒന്നുകൂടി നോക്കാക്കുക. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളെ വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കാർബറേറ്ററിന്റെ ഉള്ളിൽ കുറച്ചുകൂടി വെള്ളം കിടന്നുകൊണ്ടാണ് മുമ്പ് ഒരു മിസ്സിംഗ് കാണിച്ച് വണ്ടി സ്റ്റാർട്ട് ആയിരുന്നത്. അപ്പോൾ കാർബറേറ്ററിന്റെ ഉള്ളിലെ വെള്ളം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കളയാനുള്ള കേസേ ഉള്ളൂ. അതിന് വർക്ക്ഷോപ്പിലൊന്നും പോകേണ്ട കാര്യമില്ല, ഒരു സ്ക്രൂ ഡ്രൈവർ നമ്മുടെ തന്നെ ഉണ്ടായാൽ മതി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.